സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. ഹ്യുണ്ടായ് എലാൻട്രയുടെ ഏറ്റവും പുതിയ മോഡലാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1999 ആഗോള വിപണിയിൽ ആദ്യമായി എലാൻട്ര എത്തിയത്. ഇന്ത്യയിലാകട്ടെ 2004 ആദ്യമായി എലാൻട്രയുടെ വിൽപ്പന ആരംഭിച്ചത്. 1999 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ 1,15,00,000 എലാൻട്രകളാണ് ആഗോളതലത്തിൽ വിറ്റഴിക്കപ്പെട്ടത്. അതായത് ഹ്യുണ്ടായുടെ വാഹനങ്ങളിലെ ഏറ്റവും അധികം വിൽക്കപ്പെട്ട മോഡൽ എന്നുള്ള ബഹുമതി എലാൻട്രയ്ക്കാണുള്ളത്. രണ്ടായിരത്തി 2004 ആദ്യമായി ഇന്ത്യയിലെത്തിയ എലാൻട്രയ്ക്ക് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. ഇന്ത്യയിൽ കാര്യമായ വിൽപ്പന നേടാൻ അന്ന് എലാൻട്രയ്ക്ക് കഴിഞ്ഞു. എന്നാൽ അതിനുശേഷം വന്ന ഫേസ് ലിഫ്റ്റഡ് മോഡൽ കാര്യമായി സ്വീകരിക്കപ്പെട്ടില്ല. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ എലാൻട്രയുടെ 2016 വേർഷനാണ്. അതായത് എലാൻട്രയുടെ 6th ജനറേഷൻ വാഹനം കൂടിയാണിത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഹ്യുണ്ടായുടെ വാഹനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് ഫ്ലൂയിഡിക് ഡിസൈൻ്റെ കാര്യത്തിലാണ്. കാഴ്ചയുടെ ഒഴുക്ക് തടയാത്ത, ഒട്ടും തന്നെ അലോസരമുണ്ടാക്കാത്ത മനോഹരമായ ഡിസൈനാണ് ഫ്ലൂയിഡിക് ഡിസൈൻ. എന്നാൽ ഏറ്റവും അടുത്ത കാലത്ത് വിപണിയിലെത്തിയ ക്രെറ്റ പോലെയുള്ള വാഹനങ്ങൾ കാണുമ്പോൾ ഹ്യുണ്ടായി ആ ഡിസൈൻ തീമിൽ നിന്നും അല്പമൊക്കെ മാറി തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാവും. അതുതന്നെയാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും പറയാവുന്നത്. ഫ്ലൂയിഡിക് ഡിസൈൻ എന്നല്ല, ഫ്ലൂയിഡിക് ഡിസൈൻ്റെ ഏറ്റവും പുതിയ വേർഷനായ 2.0 എന്ന ഡിസൈൻ തീമാണ് ഈ വാഹനങ്ങളിലെല്ലാം പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന ഹ്യുണ്ടായി വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രൂപമാണ് ഈ വാഹനത്തിന് എന്നുള്ളത് വ്യക്തമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മുൻഭാഗത്ത് കാണുന്ന ഈ വലിയ ഗ്രില്ലാണ്. ഈ വലിയ ഗ്രിൽ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഓഡിയുടെ ഏറ്റവും പുതിയ Q7 എന്നുള്ള കാര്യം സത്യമാണ്. അതുപോലെ തന്നെ ആ വലിപ്പവും അതുപോലെ തന്നെ ഒരു ഹെക്സഗോണൽ ആകൃതിയുമാണ് ഈ ഗ്രില്ലിന്. പൂർണ്ണമായും എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ക്രോമിയത്തിൻ്റെ സ്ട്രിപ്പുകൾ അവിടെ ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുമുണ്ട്. ഹ്യുണ്ടായുടെ എല്ലാ കാറുകളും ഫ്ലൂയിഡിക് ഡിസൈനിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഫ്ലൂയിഡിക്കിൻ്റെ തൊട്ടടുത്ത ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. പുതിയ എലാൻട്രയും പൂർണ്ണമായും ഫ്ലൂയിഡിക് അല്ല, പുതിയ ഡിസൈൻ രീതിയായ 2.0 ഫ്ലൂയിഡിക് ഡിസൈനിലാണ് എലാൻട്ര നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തവണ പുതിയ എലാൻട്രയിൽ ആദ്യം കണ്ണിൽപ്പെടുക വലിയ 6 കോണുകളുള്ള ഗ്രില്ലാണ്. ഗ്രില്ലിൻ്റെ ലൈനുകളെല്ലാം ക്രോമിയത്തിൽ പൊതിഞ്ഞിരിക്കുന്നു. കോണാകൃതിയിലുള്ള നീണ്ട ഹെഡ്ലൈറ്റ് ടോപ്പ് എൻഡ് മോഡലിൽ HID അഥവാ ഹൈ ഇൻറ്റൻസിറ്റി ഡിസ്ചാർജ് ആണ്. ബൂമറാങ് ഷേപ്പിൽ ഡേ ടൈം റണ്ണിംഗ് ലാമ്പും ഹെഡ്ലൈറ്റിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലാമ്പിന് താഴെ അർദ്ധചതുരാകൃതിയിൽ ഒരു കറുത്ത ഫൈബർ ഭാഗമുണ്ട്. ഇതിൽ ഫോഗ് ലാമ്പുകളാണുള്ളത്. ഇത് വെറും ഭംഗിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇതിലൂടെ കയറുന്ന കാറ്റ് ടയറുകളിലേക്ക് എത്തുമ്പോൾ ഒരു എയർ കർട്ടൻ നിർമ്മിക്കപ്പെടുകയും അങ്ങനെ ടയറുകൾക്ക് ചുറ്റുമുള്ള എയർ ഫ്ലോ തടസ്സരഹിതമാവുകയും ചെയ്യുന്നുണ്ടത്രേ. വേഗത്തിൽ പറക്കുമ്പോൾ കാറ്റിൻ്റെ ശബ്ദം കുറയ്ക്കാനും മൈലേജ് വർദ്ധിപ്പിക്കാനും ഇത് കാരണമാകുന്നുണ്ട്. താഴ്ന്നിറങ്ങുന്ന ബോണറ്റ് ഉള്ളിലിരിക്കുമ്പോൾ നല്ല വിസിബിലിറ്റി നൽകുന്നുണ്ട്. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ക്യാബ് ഫോർവേഡ് എന്ന രീതിയിലാണ് എലാൻട്രയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് കാണാം. അതായത് മുൻഭാഗത്തിനാണ് നീളം കൂടുതൽ, പിൻഭാഗത്തിൻ്റെ നീളം കുറച്ച് ഉള്ളിൽ കൂടുതൽ സ്ഥലസൗകര്യം കണ്ടെത്തുന്ന രീതിയാണ് ക്യാബ് ഫോർവേഡ്. സൈഡ് പ്രൊഫൈലിൽ പഴയ എലാൻട്രയുമായി സാദൃശ്യം കണ്ടെത്താം. കൂപ്പെ പോലെ തോന്നിക്കുന്ന റൂഫ് ലൈനാണുള്ളത്. വശങ്ങളിൽ തടിച്ച ലൈനുകൾ, ക്രോമിയം പൂശിയ ഡോർ ഹാൻഡിൽ, സൈഡ് വ്യൂ മിററേഴ്സിൽ ഇൻഡിക്കേറ്ററുകൾ എന്നിവ എടുത്തു പറയാം. വെയ്സ് ലൈൻ മെല്ലെ ഉയർന്നു വന്ന് ചെറിയ ബൂട്ടിൽ അവസാനിക്കുന്നു. 16-inch ടയറുകൾ. പിൻഭാഗത്തേക്ക് വരുമ്പോൾ എലാൻട്രയുടെ ഡിസൈൻ കയ്യടി നേടുന്നുണ്ട്. 3 LED ലൈറ്റുകൾ ഉൾപ്പെടുന്ന ടെയിൽ ലാമ്പ് ഗംഭീരമായിട്ടുണ്ട്. അതിനു മേലെ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ പോലെ ബോർഡ്ലിഡ് കാണാം. ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ബമ്പറിന് താഴെ കറുത്ത ക്ലാഡിങ്ങും കാണാം. സ്മാർട്ട് ട്രങ്ക് എന്നൊരു സംവിധാനമുണ്ട് പുതിയ എലാൻട്രയിൽ. 3 സെക്കൻഡിലധികം കീയുമായി പിന്നിൽ നിന്നാൽ ബൂട്ട് തനിയെ തുറക്കുന്ന സംവിധാനമാണിത്. കയ്യിൽ നിറയെ സാധനങ്ങളുമായി കാറിൻ്റെ പിന്നിൽ വന്ന് നിന്നാൽ കൈ തൊടാതെ ബൂട്ട് തുറക്കാൻ സാധിക്കും എന്നർത്ഥം. പഴയ എലാൻട്രയിൽ എക്സ്റ്റീരിയറിലെ ഫ്ലൂയിഡിക് ഡിസൈൻ അതേപടി തന്നെ ഉൾഭാഗത്ത് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. അതായത് കാഴ്ചയുടെ ഒഴുക്ക് തടയാത്ത മനോഹരമായി ഒഴുകിയിറങ്ങുന്ന ഡിസൈനായിരുന്നു ഉൾഭാഗത്തെ ഡാഷ്ബോർഡിനും അതുപോലെ തന്നെ സെൻട്രൽ കൺസോളിനും മറ്റും. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ എലാൻട്രയിൽ അങ്ങനെയില്ല. വളരെ ഷാർപ്പായ എഡ്ജുകളും മറ്റുമുള്ള
യൂറോപ്യൻ എന്ന് വിളിക്കാവുന്ന ഡിസൈനാണ് ഉൾഭാഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പൂർണ്ണമായും ബ്ലാക്കാണ് ഉൾഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന കളർ. അതുകൊണ്ട് തന്നെ വളരെ പ്രീമിയം ലുക്കിങ്ങാണ് ഉൾഭാഗം. ബ്ലാക്ക് അല്ലാതെ ആകെ കാണാവുന്നത് അലൂമിനിയം ഫിനിഷിൻ്റെ ചില സ്ട്രൈപ്സും മറ്റുമാണ്. അത് സ്റ്റിയറിംഗ് വീലിലുണ്ട്. അതുപോലെ തന്നെ ഡാഷ്ബോർഡിനും സെൻട്രൽ കൺസോളിനും ഇടയ്ക്കുള്ള ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഏതായാലും പഴയ എലാൻട്രയിൽ നിന്നും തികച്ചും ഭിന്നമാണ് ഉൾഭാഗം എന്ന് പറയാതിരിക്കാനാവില്ല. അതുപോലെ തന്നെ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഫസ്റ്റ് എന്ന് വിളിക്കാവുന്ന ആദ്യമായി വരുന്ന പല ഫീച്ചേഴ്സും ഈ പുതിയ എലാൻട്രയിൽ കൊടുത്തിട്ടുമുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്ന വെന്റിലേറ്റഡ് സീറ്റുകളാണ്. അതായത് സീറ്റിൽ കാണുന്ന ഈ ചെറിയ ഹോളുകൾ വഴി നമ്മളുടെ സീറ്റ് തണുപ്പിക്കാവുന്ന സംവിധാനമാണിത്. അത് വളരെ നന്നായിട്ടുണ്ട്. കാരണം വളരെ ചൂട് കൂടിയ അവസ്ഥയൊക്കെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ശരീരം തണുപ്പിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണിത്. ഏതായാലും ഡ്രൈവർ സെൻറ്റേർഡ് ആണ് ഡാഷ്ബോർഡ് എന്ന് പറയാം. അതായത് 7 ഡിഗ്രി ഡ്രൈവറുടെ സൈഡിലേക്ക് തിരിഞ്ഞാണ് ഡാഷ്ബോർഡിലെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സാധാരണ ഇപ്പോൾ ഏത് വാഹനത്തിലും കാണുന്ന പോലെ തന്നെ വലിയ ഒരു ടച്ച് സ്ക്രീനാണ് നമ്മളെ ഉൾഭാഗത്തേക്ക് സ്വാഗതം ചെയ്യുന്നത്. അത് ഡാഷ്ബോർഡിന് മേലെയായിട്ട് കാണുന്ന ഒരു 8-ഇഞ്ച് ടച്ച് സ്ക്രീനാണ്. അതിൽ ആപ്പിൾ കാർപ്ലേയും അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ കണക്ഷൻസും എല്ലാം ഉണ്ട്. അതായത് ആപ്പിൾ ഫോണും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണുകളും എല്ലാം കോമ്പാറ്റബിളാണ് ഈ ഒരു ടച്ച് സ്ക്രീനുമായിട്ട്. അതുപോലെ തന്നെ USB ഓക്സിലറി തുടങ്ങിയ പോർട്ടുകളും അതെല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ആധുനികമായ വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ ഈ മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. ഏതായാലും സ്ഥലസൗകര്യത്തിൻ്റെ കാര്യത്തിൽ മറ്റേതൊരു വാഹനത്തെയും തോൽപ്പിക്കുന്ന ഒരു വാഹനമാണിത്. കാരണം 2700 മില്ലിമീറ്ററാണ് ഏറ്റവും പുതിയ എലാൻട്രയുടെ വീൽ ബേസ്. അതുപോലെ തന്നെ പഴയ എലാൻട്രയേക്കാൾ 20 മില്ലിമീറ്റർ വീതി കൂടിയിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട എതിരാളിയാകാൻ പോകുന്ന ടൊയോട്ട കൊറോള വോൾട്ടിസിനേക്കാളും 25 മില്ലിമീറ്റർ വീതി കൂടുതലുമുണ്ട് ഹ്യുണ്ടായി എലാൻട്രയ്ക്ക്. ഉള്ളിലും ഫ്ലൂയിഡിക് ഡിസൈൻ തന്നെയാണ് കാണാവുന്നത്. ബ്ലാക്കും ഡാർക്ക് ബീജുമാണ് ഉള്ളിലെ നിറങ്ങൾ. സെൻട്രൽ കൺസോൾ 7 ഡിഗ്രി ഡ്രൈവറുടെ നേരേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഡാഷ്ബോർഡിൽ 8-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഉണ്ട്. ഇതിൽ ആപ്പിൾ ആൻഡ്രോയിഡ് ഫോണുകൾ ഘടിപ്പിക്കാവുന്ന ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഫംഗ്ഷനുകൾ എന്നിവയുണ്ട്. കൂടാതെ ബ്ലൂടൂത്ത്, USB കണക്ടിവിറ്റികളും കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ 2 വൃത്താകൃതിയിലുള്ള ഡയലുകളാണുള്ളത്. ഒന്ന് സ്പീഡോമീറ്ററിൻ്റെയും മറ്റൊന്ന് ടാക്കോമീറ്ററിൻ്റെതുമാണ്. മറ്റൊരു 3.5-ഇഞ്ച് മോണോ TFT സ്ക്രീനും മീറ്റർ കൺസോളിൽ കാണാം. ഇതിൽ ട്രിപ്പ് മീറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മുൻ സീറ്റുകൾ വളരെ വലുതാണ്. സീറ്റുകൾ തണുപ്പിക്കാവുന്ന സംവിധാനവും കൊടുത്തിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ആദ്യമായാണ് ഈ സൗകര്യം. 2700 വീൽ ബേസ്. പ്രധാന എതിരാളിയായ ടൊയോട്ട ആൾട്ടിസിനേക്കാൾ 20 മില്ലിമീറ്റർ വീതി കൂടുതലുണ്ട് എലാൻട്രയ്ക്ക്. അതുകൊണ്ട് തന്നെ ലെഗ്റൂം ആവശ്യത്തിലധികമുണ്ട്. ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈൻ ആണെങ്കിലും ഹെഡ്റൂം ആവശ്യത്തിനുണ്ട് എന്നും പറയാം. സ്റ്റിയറിംഗ് വീലിൽ കൺട്രോളുകളുണ്ട്. എന്നാൽ ഓട്ടോമാറ്റിക് മോഡലിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടില്ല. ക്രൂയിസ് കൺട്രോൾ ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. മുൻ സീറ്റുകൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. ആംറസ്റ്റിനുള്ളിൽ 2 USB പോർട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് സെഡാൻ എന്ന് വിളിക്കുമെങ്കിലും പ്രാഥമികമായും ഒരു ഫാമിലി സെഡാൻ തന്നെയാണ് എലാൻട്ര ഉൾപ്പെടുന്ന സെഗ്മെൻറ്റിലെ എല്ലാ വാഹനങ്ങളും. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തെ കംഫർട്ട് ലെവൽ എത്രയുണ്ടെന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് എലാൻട്രയുടെ പിൻഭാഗത്താണ്. മുൻഭാഗത്തെ പോലെ തന്നെ വളരെ കംഫർട്ടബിളാണ് പിന്നിലെയും സീറ്റുകൾ. തൈ സപ്പോർട്ട് നല്ലതുപോലെയുണ്ട്. അതുപോലെ തന്നെ വശങ്ങളിൽ നിന്ന് നമ്മളെ പൊതിയുന്ന രീതിയിലാണ് അപ്ഹോൾസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 പേരെ പിന്നിലിരിക്കുന്നുള്ളതെങ്കിൽ സുഖമായി കൈവയ്ക്കാൻ വേണ്ടി ഒരു ആംറസ്റ്റ് ഉണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വളരെ പണ്ട് തന്നെ നമ്മൾ സ്കോഡ ഒക്ടേവിയയിൽ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ഇപ്പോൾ ഏറ്റവും പുതിയ എലാൻട്രയിൽ വന്നിട്ടുണ്ട്. അതായത് ബൂട്ടിനുള്ളിൽ നിന്നും എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ നമുക്ക് എടുക്കണമെങ്കിൽ ബൂട്ട് തുറക്കാതെ തന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഈ ചെറിയ കിളിവാതിൽ പോലെയുള്ള ഭാഗം തുറന്നിട്ട് അതുവഴി ബൂട്ടിൽ നിന്നും എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ എടുക്കാൻ സാധിക്കും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്ക് AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ പോക്കറ്റ് പോലൊരു ചെറിയ സാധനം ഈ ഫ്രണ്ടിലെ സീറ്റിൻ്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിൽ ചെറിയ കുപ്പി ഒരു 1 ലിറ്റർ ബോട്ടിൽ വരെ സൂക്ഷിക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ടണൽ വളരെ താഴ്ന്നതുകൊണ്ട് നടുവിലൊരാൾക്ക് സുഖമായി ഇരിക്കാൻ സാധിക്കും. കാല് സുഖമായി വെച്ചിരിക്കാൻ സാധിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഫാമിലി സെഡാനെ സംബന്ധിച്ച്. അങ്ങനെ നോക്കുമ്പോൾ 5 പേർക്ക് സുഖമായി നിവർന്നിരുന്ന് യാത്ര ചെയ്യാവുന്ന വാഹനമാണ് എലാൻട്ര എന്ന് പറയാം. പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ പിൻഭാഗത്തെ വിൻഡോ ഒരല്പം ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് റൂഫ് ലൈൻ വളരെ താഴ്ന്ന് വരുന്നത് കൊണ്ട് ഒരല്പം ചെറിയ ഒരു ക്രാംഡ് ഫീൽ ഉൾഭാഗത്ത് ലഭിക്കുമോ എന്നൊരു സംശയം തോന്നിയേക്കാം വെളിയിൽ നിന്ന് നോക്കുമ്പോൾ. എന്നാൽ അങ്ങനെയൊന്നും ഉൾഭാഗത്തിരിക്കുമ്പോൾ തോന്നുന്നില്ല. കാരണം സീറ്റിന് സാമാന്യം ഭേദപ്പെട്ട ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് വെളിയിലെ കാഴ്ചകൾ കാണാം. അത്യാവശ്യം മികച്ച ഗ്ലാസ് ഏരിയ ആണ് എന്ന് പിൻഭാഗത്തിരിക്കുമ്പോഴും നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒട്ടും ക്രാംഡായ ഒരു ഫീല് പിൻഭാഗത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്നില്ല. ഏതായാലും മുൻഭാഗത്തെ പോലെ തന്നെ വെന്റിലേറ്ററാണ് സീറ്റുകളും. അതായത് ഉള്ളിലെ ചെറിയ സുഷിരങ്ങൾ വഴി നമുക്ക് തണുത്ത വായു ലഭിക്കുന്ന സംവിധാനം പിൻഭാഗത്തെ സീറ്റുകളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു തികഞ്ഞ ഫാമിലി സെഡാൻ എന്നാണ് പിൻഭാഗത്തിരിക്കുമ്പോൾ നമുക്ക് എലാൻട്രയെ വിശേഷിപ്പിക്കാവുന്നത്. We'll be right back.
കഴിഞ്ഞ ആഴ്ചയിൽ ചെന്നൈയിലായിരുന്നു പുതിയ ഹ്യുണ്ടായ് എലാൻട്രയുടെ മീഡിയ ഡ്രൈവ് നടന്നത്. അപ്പോൾ ഹ്യുണ്ടായുടെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ് എല്ലാവരും, അതായത് ഡിസൈൻ ടീം മുതൽ MD വരെയുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഡിസൈൻ ടീമിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ എടുത്തു പറഞ്ഞ കാര്യം, ഈ വാഹനത്തിൻ്റെ NVH ലെവലുകളെല്ലാം ഇത് ഈ സെഗ്മെൻറ്റിലെ മറ്റൊരു വാഹനത്തിലും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് എന്നുള്ളതാണ്. നമ്മൾ എക്സ്റ്റീരിയറിനെ പറ്റി പറഞ്ഞപ്പോൾ ഫ്രണ്ടിലെ ബമ്പറിലുള്ള എയർ കർട്ടനെ പറ്റി പറയുണ്ടായി. എയർ കർട്ടനിൽ കൂടി വായു കടക്കുകയും അത് ടയറുകളെ തഴുകി പുറകോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ എയറോഡൈനാമികത വർദ്ധിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. അതുപോലെയുള്ള പല കാര്യങ്ങളും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇണക്കി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NVH ലെവലുകൾ വളരെ മറ്റ് ഒരു വാഹനത്തിലും കാണാത്ത രീതിയിലാണ് ഈ വാഹനത്തിലുള്ളത് എന്നാണ് ഹ്യുണ്ടായ് അവകാശപ്പെടുന്നത്. നമ്മളിപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തോന്നുന്നുമുണ്ട്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. എന്നാൽ ചെന്നൈയിൽ വെച്ച് ഡീസൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ്റെ മോഡലും ഞാൻ ഓടിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും എക്സൈറ്റിംഗ് എന്ന് വിളിക്കാവുന്നത് ഈ ഒരു പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നുന്ന രീതിയിലുള്ള എഞ്ചിനല്ല, പക്ഷേ മൈലേജിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന എഞ്ചിനാണത്. ഇനി എഞ്ചിനുകളെ പറ്റി വിശദമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 2 ലിറ്റർ ഫോർ സിലിൻഡർ പെട്രോൾ എഞ്ചിൻ 152 BHP ആണ്. അതുപോലെ തന്നെ 1.6 ലിറ്റർ ആണ് ഡീസൽ എഞ്ചിൻ, അത് 126 BHP. പുതിയ എലാൻട്രയ്ക്ക് 6-speed മാനുവലും അതുപോലെ തന്നെ 6-speed ഓട്ടോമാറ്റിക്കും, അങ്ങനെ 2 variants ആണുള്ളത്. നമുക്ക് കൂടുതലായി പറയേണ്ടത് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 ലിറ്റർ പെട്രോൾ എഞ്ചിനെ പറ്റിയാണ്. ഒരുപക്ഷേ ഇത്രയും കാലം ഇന്ത്യയിലുണ്ടായിരുന്ന പെട്രോൾ എഞ്ചിനുകളിലെ ഏറ്റവും പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ 1.8 ലിറ്റർ TSI എഞ്ചിനായിരുന്നു സ്കോഡ ഒക്ടേവിയയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ വാഹനത്തെ പോലും തോൽപ്പിക്കുന്ന ഡ്രൈവിംഗ് ഒരു എക്സൈറ്റ്മെൻറ്റാണ് നമുക്ക് ഈ ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ നൽകുന്നത്. 192 Nm ആണ് ഈ വാഹനത്തിൻ്റെ മാക്സിമം ടോർക്ക്. എഞ്ചിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി അലുമിനിയത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഭാരവും ഇപ്പോൾ ഏറ്റവും പുതിയ എലാൻട്ര വന്നപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പെർഫോമൻസ് ആയിട്ട് തിരിച്ചു കിട്ടുന്നുമുണ്ട്. ഹ്യുണ്ടായുടെ വളരെ വിഖ്യാതമായ VTVT, അതായത് വേരിയബിൾ ടൈമിംഗ് വാൽവ് ട്രെയിൻ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന പെട്രോൾ എഞ്ചിനാണിത്. ഏതായാലും ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും വരുത്തിയപ്പോൾ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ക്ലാസ് ലീഡിംഗ് ആയിട്ടുള്ള മൈലേജാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. അതായത് 14.52 km/L. തീർച്ചയായിട്ടും ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനെ സംബന്ധിച്ച് അത് വളരെ മികച്ച ഒരു മൈലേജാണ്. ഏതായാലും ഇപ്പോൾ പല വാഹനങ്ങളിലും, പുതിയ വാഹനങ്ങളിലും കണ്ടുവരുന്ന പോലെയുള്ള വിവിധ ഡ്രൈവ് മോഡുകൾ ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് ഇക്കോ, അതുപോലെ സ്പോർട്ട് എന്നീ മോഡുകളെ പറ്റിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൈലേജൊക്കെ ലഭിക്കുന്നത് ഇക്കോ എന്ന മോഡലിലാണ്. എന്നാൽ സ്പോർട്ട് എന്ന മോഡൽ എത്തുമ്പോഴേക്കും എല്ലാ തരത്തിലും പെർഫോമൻസിന് പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് വാഹനം മാറുകയാണ്. അത് സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിലായാലും സസ്പെൻഷൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ത്രോട്ടിൽ റെസ്പോൺസിൻ്റെ കാര്യത്തിലായാലും എല്ലാം പൂർണ്ണമായും പെർഫോമൻസിനാണ് പിന്നെ നമുക്ക് പ്രാധാന്യം ലഭിക്കുന്നത്. ഏതായാലും ഈ ഒരു പെർഫോമൻസിന് എല്ലാ തരത്തിലുള്ള ബാക്കപ്പും നൽകുന്നുണ്ട് 6-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. എന്നാലൊരു കുറവ് അനുഭവപ്പെട്ടത് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇല്ല എന്നുള്ളതാണ്. സാധാരണ ഇത്തരത്തിലുള്ള വില കൂടിയ വാഹനങ്ങളിൽ കാണുന്ന പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇല്ല. എന്നാൽ അതിന് പകരം നമുക്ക് ഗിയർ ലിവറിൽ തന്നെ പ്ലസ് മൈനസ് മോഡുകളുണ്ട്. അങ്ങനെ ആ മോഡുകൾ മാറ്റി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഏതായാലും പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇല്ലാത്തൊരു ഒരു വലിയൊരു കുറവ് തന്നെയാണെന്ന് പറയാതിരിക്കാനാവില്ല. ഇനി പറയേണ്ടത് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യമാണ്. ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നു സ്കോഡയുടെ പഴയ വാഹനങ്ങളെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ആ ഒരു സുരക്ഷിതത്വ ബോധമെല്ലാം ഈ വാഹനം നൽകുന്നുണ്ട്. സസ്പെൻഷനാണെങ്കിലും നമ്മുടെ റോഡുകൾക്ക് അനുയോജ്യമായ രീതിയിലാണ്, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഈ വാഹനം ഓടിച്ചിട്ട് ഒരു തരത്തിലും ഹമ്പുകൾ ചാടുമ്പോഴോ മറ്റോ അടിതട്ടുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. ആ തരത്തിൽ ഇന്ത്യൻ റോഡുകൾക്ക് പറ്റുന്ന രീതിയിലാണ് സസ്പെൻഷൻ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും 2 variantകളിലും ഡീസൽ എഞ്ചിന് ഭാരം കൂടുതലായതുകൊണ്ട് തന്നെ ആ തരത്തിൽ സസ്പെൻഷനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് ഡീസൽ എഞ്ചിന് ഓടിച്ചപ്പോൾ തോന്നിയൊരു ഫീലല്ല പെട്രോൾ എഞ്ചിന് ഓടിക്കുമ്പോൾ. ഈ ഒരു എഞ്ചിൻ തീർച്ചയായിട്ടും പെർഫോമൻസിന് പറ്റുന്ന രീതിയിലാണ് സസ്പെൻഷൻ പോലും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പറയേണ്ടത് സുരക്ഷിതത്വത്തിൻ്റെ കാര്യമാണ്. 6 എയർബാഗുകളാണുള്ളത്. അതുപോലെ ABS, EBD തുടങ്ങിയ ഏറ്റവും ആധുനികമായ വാഹനങ്ങളിൽ കാണുന്ന എല്ലാ സുരക്ഷാ ഉപാധികളും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പ് പറയാം, ഇതുവരെ നമ്മൾ കണ്ടുവന്നിരുന്ന എലാൻട്രയല്ല, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടുവന്നിരുന്ന ഹ്യുണ്ടായി അല്ല ഈ വാഹനം എന്നുള്ള കാര്യം. ഒരു സാധാരണക്കാരൻ്റെ വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി എന്നുള്ള ഇന്ത്യയിലെ ഒരു പേരിൽ നിന്നും വളരെ ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വാഹനത്തിലൂടെ ഹ്യുണ്ടായി എന്നുള്ള കാര്യം സംശയമില്ല. ഇനിയിപ്പോൾ അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ 2 Zone കൂടി വന്നു കഴിയുമ്പോൾ
ഹ്യുണ്ടായിയുടെ പേര് തീർച്ചയായിട്ടും ഒരു ആഡംബര വാഹന നിർമ്മാതാവിൻ്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. പത്ത് ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന ജനപ്രിയ വാഹനങ്ങളുടെ നിർമ്മാതാവ് എന്നുള്ളതാണ് ഇന്ത്യയിൽ ഹ്യുണ്ടായിക്കുള്ള പേര്. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് ക്രെറ്റയും ഇപ്പോൾ എലാൻഡ്രയും മറ്റും വന്നപ്പോൾ ഈ പേരിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 20 ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന വാഹനങ്ങളുടെ കൂടി പ്രിയപ്പെട്ട നിർമ്മാതാവായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഹ്യുണ്ടായി. എലാൻഡ്രയുടെ കാര്യത്തിൽ ഇതൊരു വൻ വിജയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കാണാനുള്ള ഭംഗിയായാലും ഇൻറ്റീരിയർ കംഫർട്ടിൻ്റെ കാര്യമായാലും അതുപോലെ എൻജിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യമായാലും എല്ലാം ഈ സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങളെക്കാൾ ഒരു പടി മുന്നിലാണ് എലാൻഡ്രയ്ക്ക് സ്ഥാനം.